നമസ്കാരം. കാത്തിരുന്ന് കിട്ടിയ കൺമണിയെ കാണാതെ മരണത്തിന്റെ ലോകത്തേക്ക് മറഞ്ഞുപോയ ഒരമ്മ, ആ വേദനയിൽ നൊന്നു നേടി ജീവിതം തള്ളി നിൽക്കുന്ന ഒരച്ഛൻ, പ്രിയപ്പെട്ടവളുടെ വേർപാടിൽ നെഞ്ചുപിടഞ്ഞ് ജീവിതം തള്ളി നിൽക്കുന്ന സുഹൃത്തിനെ കുറിച്ച് വികാര നിർഭരമായി കുറിക്കുകയാണ് ഷെഫീർ ഖാൻ പാങ്ങോട്. അരുൺ വെനിജ ദമ്പതികൾക്ക് 10 വർഷമായി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഭാഗ്യം കടാക്ഷിച്ചു എങ്കിലും ആ കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തു. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഒടുവിൽ പ്രാർത്ഥനകളുടെ ഫലമായി ഒരു കുഞ്ഞിനെ കിട്ടി എങ്കിലും വിധിയുടെ കണക്ക് കൂട്ടൽ മറ്റൊന്നായിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് ഷെഫീർ ഖാൻ ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അരുൺ വിനിജ ദമ്പതികൾ ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെയും ഭാര്യയുടെയും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. ഒരാഴ്ചയിൽ ഒരിക്കൽ ഉറപ്പായും വിളിക്കും. 10 വർഷമായി കുഞ്ഞുങ്ങളില്ല. അതിനു മുൻപ് ഒരു പ്രാവശ്യം പ്രഗ്നന്റ് ആവുകയും 8 മാസം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുകൾ കാരണം ഡെലിവറി ചെയ്യേണ്ടി വന്നു. എന്നാൽ ആ കുഞ്ഞ് മരണപ്പെട്ടു. അതിനുശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി വിഷമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഒരു ദിവസം വളരെ സന്തോഷത്തോടെ ഭാര്യയ്ക്ക് പോസിറ്റീവ് ആണ് എന്ന സന്തോഷം അറിയിക്കാൻ അരുൺ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കും സന്തോഷം, വളരെ സന്തോഷം. പിന്നീടുള്ള ദിനങ്ങളിലെ പ്രാർത്ഥനകളിൽ അവരെയും ഉൾപ്പെടുത്തി. ആഴ്ചകൾക്കിടയിലുള്ള വിളികൾക്കിടയിൽ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച അരുൺ അടുത്ത സന്തോഷവുമായി വിളിച്ചു: ഡാ, വിനിജ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. അപ്പൂപ്പന്റെ പേരായ മാധവൻ നായർ എന്നതിന്റെ ചുരുക്കമായ മാധവ് എന്നാണ് ഇട്ടിരിക്കുന്നത്. സന്തോഷത്തിന് ഇടയിലും ഞങ്ങൾ അവരെ അതിന്റെ പേരിൽ കളിയാക്കി. ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആദ്യ കുഞ്ഞ് മരണപ്പെട്ടതുകൊണ്ട് ഡോക്ടർമാർ ഒരുപാട് മരുന്നുകളും ഇഞ്ചക്ഷനുകളും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ 9 മാസവും വിനിജയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു. ആയതിനാൽ ഒരുപാട് വൈദ്യപരമായ ബുദ്ധിമുട്ടുകൾ മാധവ് എന്ന കുഞ്ഞിനു വേണ്ടി അവൾ അനുഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും അവർ സന്തോഷത്തിലായല്ലോ എന്നോർത്ത് അതെല്ലാം മറന്നു. ഇന്നലെ വൈകുന്നേരം യാദൃശ്ചികമായി വീണ്ടും അരുണിനെ കോൾ ചെയ്തു. കോൾ ഡിസ്ചാർജ് ആയി എന്ന് പറയാൻ വിളിച്ചതാകുമെന്ന് കരുതി മനസ്സ് ഫോൺ അറ്റൻഡ് ചെയ്തു. മറുതലക്കൽ നിന്നും അരുൺ ഇങ്ങനെ പറഞ്ഞു: എനിക്കൊരു കുഞ്ഞിനെ നൽകി എന്നെ വിനിജ പോയി. അവൾ മോർച്ചറിയിലാണ്. അവൾക്ക് കൂട്ടായി ഞാൻ പുറത്തുണ്ട്. വീട്ടിലെ ചെറു ജോലിയിൽ ആയിരുന്നു ഞാൻ. ആ ഷോക്കിൽ അവിടെ ഇരുന്നു പോയി. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വന്ന കണ്ണീരെ പിടിച്ചു നിർത്താൻ 1 മണിക്കൂർ കഴിഞ്ഞ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇത്. ശേഷം നോർമലായപ്പോൾ മെഡിക്കൽ കോളേജിലെത്തി ഞാൻ മുൻപ് കണ്ട അരുണല്ല. ചികിത്സാ ചെലവിന് വേണ്ടി അമിത അധ്വാനം നടത്തി ഒരുപാട് മെലിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പകുതി ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ടപ്പോൾ നിലവിളിയോടുകൂടി എന്റെ പുറത്തോട്ട് ചെരിഞ്ഞു. ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് അവൾ ഒരു കുഞ്ഞിനെ നൽകണ്ടായിരുന്നു. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട്, അവൾക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല. അവൾക്കതിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 9 മാസം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരവും കഴിക്കാതെയാണടാ അവൾ പോയത്. ഞങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞിനോടൊപ്പം ഒരാഴ്ചയെങ്കിലും ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങൾ അനുവദിച്ചില്ലല്ലോ. ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു, നിന്റെ അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചു. പാളയം വഴി പോകുമ്പോൾ ക്രിസ്ത്യൻ പള്ളി കാണുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, മുസ്ലിം പള്ളി കാണുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്റെ അമ്പലങ്ങളിൽ കയറി സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. ആരും മറുപടി തന്നില്ല എന്ന് മാത്രമല്ല, മുൻപ് മുന്നിൽ നിന്ന് കുത്തി എന്റെ കുഞ്ഞിനെ എടുത്ത ദൈവം ഇന്ന് എന്റെ പിന്നിൽ നിന്ന് കുത്തി എന്റെ പ്രിയതമയെടുത്തു. എനിക്കിനി ദൈവങ്ങൾ ഇല്ല. നിങ്ങൾ കിടക്കുന്ന കട്ടിൽ ചെറിയതായതുകൊണ്ട് കുഞ്ഞുകൂടി വന്നാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ഫ്ലിപ്കാർട്ടിൽ കയറി വലിയ കട്ടിൽ ബുക്ക് ചെയ്തു. ഇനി അതൊക്കെ എന്തിന്? അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമെന്ന് എന്നെ ബോധിപ്പിച്ച ശേഷം അവൾ പോയി. എന്റെ വീട്ടിലെ കണക്കപ്പിള്ള അവളായിരുന്നു. എന്നെ നേർവഴിക്ക് നയിച്ചത് അവളായിരുന്നു. 10 കൊല്ലം പ്രണയവും 10 കൊല്ലം വിവാഹ ജീവിതവും ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ചു. ഞങ്ങൾ തമ്മിൽ പിണക്കങ്ങളില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് കയ്യിലെ പേഴ്സ് അവളെ ഏൽപ്പിക്കും. അവൾ അതിലെ പൈസ കണക്ക് പ്രകാരം മാറ്റിയ ശേഷം എനിക്ക് ആവശ്യമുള്ള പണം അതിൽ വെച്ച് പേഴ്സ് തിരികെ വയ്ക്കും. രാവിലെ ഞാൻ ആ പേഴ്സ് ഒന്ന് തുറന്നു പോലും നോക്കാതെ എടുത്തുകൊണ്ട് പോകും. കാരണം എനിക്ക് ഉറപ്പുണ്ട് അതിൽ എനിക്ക് ആവശ്യമുള്ള പണം ഉണ്ടാകുമെന്ന്. തുറന്നു നോക്കുമ്പോൾ അതുപോലെ തന്നെ കാണും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വീണ്ടും വിളിക്കുമ്പോൾ പേഴ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീണ്ടും പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഞങ്ങളുടെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ അതും ഒരു സന്തോഷമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് എനിക്ക് ആത്മഹത്യയ്ക്ക് കഴിയുന്നില്ല. കാരണം കുഞ്ഞിനെ കിട്ടും മുൻപാണെങ്കിൽ
ആദ്യം ആര് മരിച്ചാലും അടുത്തയാൾ ഉടനെ ആത്മഹത്യ ചെയ്യും. എന്നാൽ കുഞ്ഞിനെ കിട്ടിയ ശേഷം ആണെങ്കിൽ ആരാണ് ജീവനോടെയുള്ളത് അവർ ആ കുഞ്ഞിനെ നോക്കണം. ഇപ്പോൾ എന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച അവൾ പോയി. ഞങ്ങളുടെ വീട്ടിൽ അമ്മായിയമ്മ പോലെ ഇല്ലട. ചെറിയ വീടാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഓരോ വാക്കുകളും എന്റെ മനസ്സിൽ കുത്തിക്കയറി. വിധി എന്ന വാക്കിനപ്പുറം ഒരു സമാധാനം എനിക്ക് അവനോട് പറയാനില്ലായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ എത്തിയ അവൻ മുൻപ് ജീവനില്ലാത്ത കുഞ്ഞുമായി പ്രിയതമയ്ക്കൊപ്പമാണ് പോവേണ്ടി വന്നതെങ്കിൽ ഇന്ന് ജീവനുള്ള കുഞ്ഞുമായി ജീവനില്ലാത്ത പ്രിയതമയും കൂട്ടിയാണ് യാത്ര തിരിക്കുക. ഇപ്പോൾ അവൻ പ്രാർത്ഥിച്ച ദൈവങ്ങളോട് എന്റെ പ്രാർത്ഥന ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞിനെ ഒരു നോക്ക് മാത്രം കാണാൻ അവസരം കിട്ടിയ ആ പ്രിയതമയ്ക്ക് 1000 കുഞ്ഞുങ്ങൾക്കിടയിൽ സന്തോഷിക്കാൻ നീ അവസരം നൽകണേ. അരുൺ എന്ന ഭർത്താവിന് നീ തന്നെ സമാധാനം നൽകണേ. ആശിച്ചിരുന്ന അമ്മയുടെ കയ്യിലിരുന്ന് ഒത്തിരി ലാളനകൾ ഏൽക്കേണ്ട കുഞ്ഞിനെ സ്നേഹം കൊണ്ട് മൂടാൻ ഒത്തിരി പേരുണ്ടാവണേ. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.